ഡോക്ടർ എൽസി ഉമ്മൻ എന്ന് പറയുന്നത് നിഷ്ക്രിയ ധാർഷ്ട്യം അഥവാ പാസീവ് അഗ്രഷൻ എന്നുള്ളതിനെ ചിലര് വളരെ മിണ്ടാതിരുന്ന് പണി തരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെ കുറിച്ചാണ് എൽസി ഉമ്മൻ ഡോക്ടർ പറയുന്നതെന്നാണ് തോന്നുന്നത്. നമുക്ക് കാണാം, റിലാക്സ് പ്ലീസ്. നൈസായി പണി കൊടുക്കുന്നവർ, നാം ദേഷ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് ഉപദ്രവിച്ചാൽ കൂടി ഒരക്ഷരം മറത്തു പറയാത്ത ഒരാളെയെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടാവും. എന്നാൽ അവർ തങ്ങളുടെ ദേഷ്യവും സങ്കടവും എല്ലാം പ്രകടിപ്പിക്കുന്നത് നമ്മൾ പോലും ചിന്തിക്കാത്ത വിധത്തിൽ നിഷേധാത്മക പ്രവൃത്തിയിലൂടെയും സംസാരത്തിലൂടെയും നിഷ്ക്രിയത്വത്തിലൂടെയും ആകാം. ഇതിനെ പാസീവ് അഗ്രഷൻ എന്ന ഗണത്തിൽപ്പെടുത്താം. സത്യത്തിൽ ഒരടി കിട്ടിയാൽ അതിൻ്റെ വേദന ഒരല്പസമയം കഴിഞ്ഞ് മാറുമെങ്കിലും പാസീവ് അഗ്രസീവായ പെരുമാറ്റങ്ങൾ അങ്ങനെയല്ല. അത് ആഴത്തിൽ മുറിപ്പെടുത്തുന്നതാണ്, വളരെയേറെ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതുമാണ്. ഈ പദത്തിന് അനുയോജ്യമായ ഒരു മലയാള പദം നിഷ്ക്രിയദാർഷ്ട്യം എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ട് നിഷ്ക്രിയദാർഷ്ട്യം? ഉള്ളിൽ പറഞ്ഞു പൊന്തുന്ന നിരാശയും സങ്കടവും ദേഷ്യവും എല്ലാം പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇത്തരത്തിൽ ഇവർ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ ഡീൽ ചെയ്യുമ്പോൾ അവരുടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം നേടിയാലേ ഇത് ഫലപ്രദമായി നേരിടുവാൻ സാധിക്കൂ. നിഷ്ക്രിയദാർഷ്ട്യം എതിരാളികൾക്ക് ഏറെ മാനസിക സമ്മർദ്ദവും നീരസവും ഉളവാക്കും എന്നതിൽ തർക്കമില്ല. കാരണം ഇതവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന് പറയുന്നതിന് ഇവർക്കെതിരെ തെളിവുകൾ നിരത്തുവാൻ കഴിയുകയില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. വ്യക്തിബന്ധങ്ങളിൽ ആഴത്തിൽ വിള്ളൽ ഏൽപ്പിക്കുകയും അകൽച്ച ഉണ്ടാക്കുകയും ചെയ്യുന്നതായ ഒരു സംഗതിയാണ് പാസീവ് അഗ്രഷൻ. പാസീവ് അഗ്രഷൻ കാണിക്കുന്നതിൻ്റെ ഭാഗമായി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതിരിക്കാനും മറ്റുള്ളവർക്ക് ഈർഷ്യത ഉണ്ടാക്കുന്നതിനായി മനഃപൂർവ്വം കഴിവില്ലാത്തവരും ദുർബലരുമായി പെരുമാറുവാനും ഇവർ ശ്രമിക്കുന്നു. ഇങ്ങനെ പെരുമാറുന്നവർ നമ്മുടെ ജോലിയിടങ്ങളിലും കുടുംബങ്ങളിലും കണ്ടേക്കാം. ചിലർ നിരന്തരമായി കാര്യങ്ങൾ മറന്നുപോയി എന്ന് പറയുകയാണെങ്കിൽ നിഷ്ക്രിയദാർഷ്ട്യം ഉള്ളതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും ഇത്തരം പാസീവ് അഗ്രഷൻ കാണിക്കുന്നവർ അവർ പോലും അറിയാതെ അവരുടെ സ്വഭാവത്തിൻ്റെയും ശീലത്തിൻ്റെയും ഭാഗമായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരിത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന് കുറ്റപ്പെടുത്താനും കഴിയാതെ വരുന്നു. എങ്ങനെ ഡീൽ ചെയ്യാം? ഒരാളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ഉറഞ്ഞു കൂടിയിരിക്കുന്ന സങ്കടത്തിന്റെയും ദേഷ്യത്തിന്റെയും അരക്ഷിതാവസ്ഥയുടെയും ബഹുസ്ഫുരണമായി അവർ ഇതിനെ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒന്നാണിതെന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിൽ വെച്ച് വേണം ഇത്തരക്കാരെ ഹാൻഡിൽ ചെയ്യുവാൻ. അവരുടെ പ്രശ്നങ്ങൾ ക്ഷമാപൂർവ്വം കേട്ട ശേഷം അനുഭാവപൂർവ്വം തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് സ്വയം തീരുമാനിക്കുകയാണ് ആദ്യം വേണ്ടത്. അതവരെ പറഞ്ഞു മനസ്സിലാക്കി പ്രാവർത്തികമാക്കുക. രണ്ടാമതായി, നിങ്ങൾ സംസാരിക്കുമ്പോൾ സ്വയം ക്ഷമാപണം ചെയ്യേണ്ട കാര്യമില്ല. എന്തെങ്കിലും വീഴ്ച നിങ്ങളുടെ ഭാഗത്തുണ്ടായാൽ മാത്രമേ ക്ഷമാപണം നടത്താവൂ. മൂന്നാമതായി, ഇവർ ചെയ്തു വെച്ച കാര്യം എപ്രകാരം അവരവർക്കും മറ്റുള്ളവർക്കും പ്രയാസം ഉണ്ടാക്കി എന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തുക തന്നെ വേണം. അവർ ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് അവർ മാത്രമായിരിക്കും ഉത്തരവാദി എന്ന ബോധ്യപ്പെടുത്തൽ മേലിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കും. നാലാമതായി, ഇവർ പ്രതീക്ഷിക്കുന്നത് നമ്മൾ പൊട്ടിത്തെറിച്ച് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും എന്നതാണ്. നാം ആ കെണിയിൽപ്പെടാതെ സ്വയം നിയന്ത്രിച്ച് പറ്റുമെങ്കിൽ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ തന്നെ കാര്യങ്ങളെ അവതരിപ്പിക്കുക. അവരിൽ നിന്നും എന്തൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് കൃത്യമായി അവരോട് പറയുക. അത് നിങ്ങളുടെ നിലപാടാണ്, അതിൽ യാതൊരു മാറ്റവും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അത്ര പ്രധാനപ്പെട്ടവരല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവരെ അവഗണിക്കുന്നത് മറ്റൊരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അതിർത്തികൾ നിശ്ചയിക്കുക, ഇത്തരക്കാരെ വേണ്ട അകലത്തിൽ നിർത്തുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. കാര്യമാത്ര പ്രസക്തമായ കാര്യത്തിലല്ലാതെ അധികം സൗഹൃദത്തിന് പോകാതിരിക്കുകയാണ് ഉത്തമം. എന്നാൽ ജോലിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ കർശനമായ നിലപാടും ആവശ്യമാണ്. ഇപ്രകാരം നാം നമ്മുടെ ഇടയിൽ ഇത്തരം വികലമായ പെരുമാറ്റമുള്ളവരെ ക്ഷമാപൂർവ്വം കൈയടക്കത്തോടെ കൈകാര്യം ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നിഷ്ക്രിയ ധാർഷ്ട്യം എന്താണെന്നും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി എങ്ങനെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും? അതെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.